നമുക്ക് ഇന്ന് ഇത് സാധാരണയായിട്ട് ബോംബെ ഔട്ട് ഓഫ് കേരളയിലാണ് ഇപ്പം ഞാൻ പറയാൻ പോണ സ്നാക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലും സുലഭമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതെന്താന്നല്ലേ, അത് പാവ് ഭാജി. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഭാജിക്കുള്ള മസാല പൊടി ഉണ്ടാക്കാം. നെക്സ്റ്റ് ഡേ നമുക്ക് പാവും മസാലയും ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് മസാല പൗഡറിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് നമുക്ക് പൊടി ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു 5 ടേബിൾ സ്പൂണാണ് കേട്ടോ, 5 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ഇത് പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി 1 ടീസ്പൂൺ ഉണ്ട്, പിന്നെ ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ ഉണക്കമാങ്ങ പൊടിയില്ലേ അത് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ, പിന്നെ ബ്ലാക്ക് സോൾട്ട്, ഇത് ഓപ്ഷനലാണ്, നിർബന്ധമില്ല കേട്ടോ. ഇത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക്, ഇതിപ്പോൾ എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാനൊരു 10 മുളക് എടുത്തിട്ടുള്ളൂ. ഫുൾ കാശ്മീരി ചില്ലി എടുക്കണമെങ്കിൽ ഒരു 15 എണ്ണം എടുക്കാം. ഞാനിപ്പോൾ ഒരു 10 സാധാരണ മുളകും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഒരു 2 ബേ ലീഫ്, വഴനയില പറയില്ലേ നമ്മൾ, പട്ടയുടെ ഇല, പിന്നെ 2 ഓരോ 5 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം പട്ട, ഒരു 8-10 ഗ്രാമ്പു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാൽ നമുക്ക് എപ്പോഴാണ് ഭാജി ഉണ്ടാക്കേണ്ടത് വെച്ചാൽ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് വറക്കാം. അപ്പോൾ നമ്മൾ മല്ലി ചേർത്തി ഇത് നന്നായിട്ടൊന്ന് മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം വറുത്തെടുക്കാം. ഇപ്പോഴേ ഇരുമ്പ് തവയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ചൂടായി ഇരിക്കുകയാണ്, അതൊന്ന് നന്നായിട്ടിപ്പോൾ പൊട്ടി തുടങ്ങുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ. ഈ പാവ് ഭാജി ഉണ്ടല്ലോ, അത് കഴിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഉച്ചയ്ക്കൊക്കെ കഴിക്കണമെങ്കിൽ ശരിക്കും ഒരു മീൽ തന്നെയാണ് കേട്ടോ, അത്രയും പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മല്ലി മൂപ്പായി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി, ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പെരിഞ്ജീരകം ചേർത്തി, പിന്നെ ജീരകം, പിന്നെ കുരുമുളക്. ഇപ്പം നമ്മുടെ കുരുമുളക്, ജീരകം, മറ്റേ പെരിഞ്ജീരകം, ഇത് മൂന്നും ഇപ്പോൾ ഫ്രൈ ആയി. ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് 1/2 ഗ്രാമ്പു ഏലക്ക, ഏലക്ക കറുത്ത ഏലക്ക ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ സാധാരണ ഏലക്ക ചേർക്കണം, 1 എണ്ണം മതി കേട്ടോ. ഇപ്പം ഞാൻ 2 ഏലക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ പട്ട ഒന്ന് നമുക്കിങ്ങനെ പൊട്ടിച്ചിടാം, കാരണം മിക്സിഡ് ജാറേ അല്ലെങ്കിൽ ബ്ലേഡ് പൊട്ടിപ്പോവുള്ളൂ. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ഗ്രാമ്പു ചേർക്കാം, പട്ടയുടെ ഇലയും ചേർക്കാം, ബേലിയും. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മുളക് വറുത്തെടുക്കാം. മുളക് മാറ്റിയ ശേഷം, ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. മുളകും കൂടെ വറക്കാം. മുളക് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത്, ഇത് ഇരുമ്പ് തവയല്ലേ, അപ്പോൾ ഓഫ് ചെയ്ത ശേഷം നമുക്ക് മുളക് പൊടിയിട്ട് ചൂടാക്കാം. നമ്മുടെ വറുത്ത എല്ലാ സാധനങ്ങളും തണുത്തു, നമുക്കിതെല്ലാം പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിക്കാം. മല്ലി മുളക് എല്ലാം ചേർത്തു, ബ്ലാക്ക് സോൾട്ട്, ആംചൂർ പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. മുളക് പൊടി ഞാൻ ചൂടാക്കി കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തവയിലിട്ട് ചൂടാക്കിയിട്ട് വേഗം
അവയിൽ നിന്ന് മാറ്റി ഇനി നമുക്കിത് പൊടിച്ചു വരാം. ബാജി പാവ് ബാജി മസാല പൗഡർ റെഡി ആയി കേട്ടോ. ഇത് നമുക്ക് തണുത്ത ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പാവ് റെഡിമെയ്ഡ് മേടിക്കാനും കിട്ടുമല്ലോ. അപ്പോൾ ഇത്തിരി മസാല മാത്രം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പാവ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഡേ ഇതിൻ്റെ പാവും മസാലയും ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ കേരള ഡിഷ് അല്ലാതെയുള്ള സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്യൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മെയിനായിട്ട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും വേണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.